ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. എന്താണ് പ്രമേഹ രോഗം? ഇന്ന് പ്രമേഹ രോഗം എന്ന് പറയുന്നത് അല്ല, ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു വാർത്തയല്ലാതായിരിക്കുന്നു. വളരെ കോമൺ ആയിട്ട് എല്ലാവരിലും കാണുന്ന, അതായത് കേരളത്തിൽ മലയാളികളുടെ ഇടയിലാണെങ്കിൽ ഏതാണ്ട് 40% പേർക്ക് ഇന്ന് പ്രമേഹ രോഗം ബാധിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേകിച്ച് വാർത്തയല്ല. പ്രമേഹ രോഗം എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് അല്പം ഉയർന്നു നിൽക്കുന്നതാണ് എന്നാണ് നമ്മുടെ എല്ലാം വിശ്വാസം. എന്നാൽ അങ്ങനെയല്ല. പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ പാൻക്രിയാസിന് രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ, അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ട എനർജിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ പ്രമേഹ രോഗം എന്ന് പറയുന്നത്. പലപ്പോഴും രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് അല്പം ഉയർന്നിട്ടുണ്ടെങ്കിൽ പോയി മരുന്ന് കഴിക്കുകയോ ഇൻസുലിൻ എടുക്കുകയോ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുകയോ ചെയ്തിട്ട് നിങ്ങൾ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് അല്പം കുറഞ്ഞു കണ്ടാൽ വാവ് കുഴപ്പമില്ല കൺട്രോൾഡായി എന്ന് വിശ്വസിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ അല്പം നോർമലാക്കിയിട്ട് പോയിട്ട് ഒരു മധുരം കഴിച്ചാലോ ഇല്ലെങ്കിൽ അല്പം കൂടുതൽ ഭക്ഷണം കഴിച്ചാലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പായസം കഴിച്ചാലോ പോലും ഷുഗർ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്നത് കാണാം. സോ പ്രമേഹ രോഗം എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ രക്തത്തിൽ പാൻക്രിയാസിന് രക്തത്തിലുള്ള പഞ്ചസാരയെ കൺട്രോൾ ചെയ്യാനുള്ള പവർ നഷ്ടപ്പെടുന്നു, അതിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള പവർ നഷ്ടപ്പെടുന്നു. സാധാരണഗതിയിൽ ടൈപ്പ് 2 ഡയബറ്റീസിന് 2 കാരണങ്ങൾ ആണുള്ളത്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസിൽ ആവശ്യത്തിനുള്ള ഇൻസുലിൻ ഉൽപ്പാദനമുണ്ട്. പക്ഷേ ഈ ഇൻസുലിന് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന, അതായത് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടി വരുന്ന പഞ്ചസാരയെ തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. പലപ്പോഴും നിങ്ങൾ കഴിക്കുന്ന ഗുളികകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്ന മരുന്നുകളായിരിക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഇൻസുലിൻ കോശങ്ങളെ കൊണ്ട് ശരീരത്തിലേക്ക് എത്തുന്ന ഷുഗർ മോളിക്യൂൾസിനെ കണ്ടെത്താനുള്ള മരുന്നുകളായിരിക്കും. സോ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇവ ഓട്ടോമാറ്റിക്കലി ഡൈജസ്റ്റ് ചെയ്യുന്ന പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് ഒരു തരത്തിൽ. രണ്ടാമത്തത്, നമ്മുടെ ശരീരത്തിലുള്ള പാൻക്രിയാസിന് ഇൻസുലിൻ പ്രൊഡക്ഷനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു, പാൻക്രിയാസിലുള്ള കോശങ്ങൾ നശിക്കുന്നു. ഇങ്ങനെ രണ്ട് സാഹചര്യങ്ങളാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗമുണ്ടാക്കുന്നത്. പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ പോയി രക്തം പരിശോധിക്കുമ്പോൾ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ഉയർന്നു നിന്നാൽ ഡയബറ്റീസ്, ഇത് മാത്രമാണ് ആൾക്കാർക്കറിയുക. എന്നാൽ ഈ രണ്ട് തരത്തിലുള്ള പ്രോബ്ലവും മനസ്സിലാക്കിയിരുന്നാലുള്ള ഗുണം, നിങ്ങൾക്ക് തന്നെ ഒരുപാട് നാളുകൾ ഡയബറ്റീസ് രോഗം വരാതെ അല്ലെങ്കിൽ കൂടാതെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും. ആദ്യം പറഞ്ഞ വിഷയം നോക്കാം. അതായത് നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് ഇൻസുലിൻ ആവശ്യത്തിന് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇവയ്ക്ക് തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് അവ നിയന്ത്രിക്കാനും സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാത്രി ഉറക്കം കുറയുന്നതാണ്. പലപ്പോഴും രാത്രി ഉറക്കമൊഴിഞ്ഞ് ജോലി ചെയ്യുന്നവർ, ഒരു ദിവസം 5 മണിക്കൂർ പോലും ഉറക്കം കിട്ടാത്തവർ, ഇവർക്ക് ശരീരത്തിൽ ഉയർന്ന അളവിൽ ഇൻസുലിൻ ഉണ്ട് എങ്കിൽ പോലും അതിന് പഞ്ചസാരയെ തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. രണ്ടാമത്തത്, വ്യായാമം ചെയ്യാത്ത ജീവിതം. വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അടുത്തത്, വളരെയധികം ടെൻഷനുള്ള ജീവിതം. അത് നമ്മുടെ ഓഫീസിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ ഒരുപാട് ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ടെൻഷൻ മാത്രമല്ല സ്ട്രെസ്സ്, മെയിൻലി സ്ട്രെസ്സ് നമ്മുടെ രക്തത്തിലേക്ക് സ്ട്രെസ് ഹോർമോൺ അഡ്രിനാലിനെ അളവിലധികം വർദ്ധിപ്പിക്കുന്നു. ഇത് നമ്മുടെ രക്തത്തിൽ എപ്പോഴും പഞ്ചസാരയുടെ അളവ് ഉയർന്നു നിൽക്കുന്നതിനും ഇൻസുലിൻ കൂടുതൽ ഉണ്ടാക്കുന്നതിനും കാരണമാകും. ഇതും ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ പ്രധാന കാരണമാണ്. ഇതാണ് സ്ട്രെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹ രോഗം വരും എന്ന് പറയുന്നത്. മറ്റൊന്ന്, അമിതവണ്ണം. അമിതവണ്ണമുള്ളവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം ടോട്ടൽ വെയ്റ്റിൻ്റെ 8 മുതൽ 10% വരെ കുറച്ചാൽ നിങ്ങൾക്ക് പ്രമേഹ രോഗം വരാനുള്ള സാധ്യത ഏതാണ്ട് പകുതിയായി തന്നെ കുറയും. അതായത് നിങ്ങളുടെ ശരീരഭാരം 80 കിലോ ആണെങ്കിൽ നിങ്ങളുടെ ഭാരത്തിൻ്റെ 10%, അതായത് 8 കിലോ ഭാരം കുറയ്ക്കുന്നു, നിങ്ങൾ 80-ൽ നിന്ന് 72-ലേക്ക് കൊണ്ടുവരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹ രോഗം വരാനുള്ള സാധ്യത കുറയുന്നു. 70 കിലോ ഭാരമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 63-ലേക്ക് ഭാരം കൊണ്ടുവരണം. ഫൈബർ ഫുഡുകളുടെ ഉപയോഗം, അത് നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ, ഈ പറഞ്ഞ പ്രോബ്ലം ഇൻസുലിനും ഷുഗറും തമ്മിലുള്ള തിരിച്ചറിയലിൻ്റെ പ്രോബ്ലത്തിനെ കുറയ്ക്കുന്നു. മറ്റൊന്ന്, നമുക്ക് ചുറ്റും ലഭിക്കുന്ന കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും. പല തരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്, പച്ചയുണ്ട്, ചുവപ്പ് നിറത്തിലുണ്ട്, ഓറഞ്ച് കളർ, മഞ്ഞ കളർ, ഇത്ര എല്ലാ കളറിലുമുള്ള ഫ്രൂട്ട്സ് കഴിക്കുക, പല തരത്തിലുള്ള വെജിറ്റബിൾസ് കഴിക്കുക. ഇവ നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കും. അതായത് നിങ്ങൾക്ക് പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ പോലും ഇവ കഴിക്കുന്നത് നിങ്ങൾക്ക് പ്രമേഹം കുറയാൻ സഹായിക്കാറുണ്ട്.
ഇനി മറ്റൊരു പ്രധാന കാര്യം, നമ്മുടെ ഭക്ഷണത്തിൽ മലയാളികളുടെ നാല് തരം, നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരുന്ന നാല് തരം സ്പൈസസ് ഉണ്ട്, സുഗന്ധവ്യഞ്ജനങ്ങൾ. ഇവ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും, അതായത് ഷുഗർ കുറഞ്ഞു വരുന്നത് കാണാം. ഉലുവ, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾ, ഈ നാല് തരത്തിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, ഈ നാലും ദിവസവും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറഞ്ഞു വരും. ഇത് നിങ്ങളുടെ ഷുഗർ കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കും. ഇത് ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്, ആരും മറക്കരുത്. മറ്റൊരു പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് ട്രാൻസ് ഫാറ്റിൻ്റെ ഉപയോഗമാണ്. അതായത് നമുക്ക് ലഭിക്കുന്ന കട്ടിയുള്ള ഓയിൽസ് ഉണ്ട്, അതായത് നിങ്ങൾക്കറിയാം വനസ്പതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളുണ്ട്. നമ്മുടെ ഇന്ന് ബേക്കറിയിൽ കിട്ടുന്ന പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ എല്ലാം തന്നെ ഇത്തരത്തിൽ ഹൈഡ്രോജനേറ്റഡ്, അതായത് ഓയിലിൽ നമുക്ക് കിട്ടുന്ന സാധാരണ വെജിറ്റബിൾ ഓയിലിൽ ഹൈഡ്രജൻ അയോണുകൾ ചേർത്ത് അവയെ കട്ടിയാക്കും. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം, ഈ എണ്ണ കേടാകുകയില്ല, ഈ എണ്ണ കൊണ്ട് പാകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ കേടാകുകയില്ല. നമ്മുടെ ഹോട്ടലുകളിൽ കിട്ടുന്ന പൊറോട്ട, അതുപോലെ തന്നെ നമ്മുടെ ബേക്കറികളിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് 60% ഫുഡുകളിലും, പഫ്സ് പോലുള്ള ഫുഡുകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വനസ്പതി ഉപയോഗിക്കുന്നുണ്ട്. വനസ്പതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവ പെട്ടെന്ന് കേടാകുകയില്ല, രുചി വർദ്ധിക്കും. സോ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് പാൻക്രിയാസിന് പ്രോബ്ലം ഉണ്ട്, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. ഇത്രയും ഫാക്ടേഴ്സാണ് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ശരീരത്തിൽ പാൻക്രിയാസിൽ നിന്നും ഇൻസുലിൻ ഉണ്ടെങ്കിലും അത് ഷുഗറിനെ തിരിച്ചറിയാതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞ കാരണമുണ്ട്, ഇൻസുലിൻ റെസിസ്റ്റൻസ്. രണ്ടാമത് പറഞ്ഞത് പാൻക്രിയാസിലെ കോശങ്ങൾ നശിക്കുന്നത്. പാൻക്രിയാസിൽ ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള കോശങ്ങൾ നശിക്കുന്നതാണ് നമുക്ക് ഇൻസുലിൻ പുറത്തുനിന്നും കൊടുക്കേണ്ടി വരുന്നതിൻ്റെ പ്രധാന കാരണം. പക്ഷേ ഒരു പ്രോബ്ലം, നമ്മൾ പാൻക്രിയാസ് കോശങ്ങൾ ഏതാണ്ട് 90% നശിക്കുന്നത് വരെയും നാം തിരിച്ചറിയാറില്ല, കാരണം പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. രണ്ട് ലക്ഷണങ്ങൾ സാധാരണ കാണും, പക്ഷേ അത് പാൻക്രിയാസിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് ആർക്കും അറിയുകയില്ല. അതിൽ ഒന്ന്, നമ്മുടെ ദിവസവും മോഷൻ പോകുമ്പോൾ, അതായത് മലശോധന നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, മലം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കാണാം. മലത്തിൽ അമിതമായി കൊഴുപ്പിൻ്റെ അംശം വരുന്നു, അതായത് നമ്മുടെ വയറിൽ നിന്നും ശരീരത്തിലേക്ക് കൊഴുപ്പ് വലിച്ചെടുക്കാനുള്ള കഴിവ് ശരീരത്തിന് കുറഞ്ഞു വരും. ഇത് പാൻക്രിയാസിൻ്റെ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. നീ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന യൂറോപ്യൻ ക്ലോസറ്റാണ്. മലശോധന നടത്തിയതിന് ശേഷം ശ്രദ്ധിക്കുക, മലം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നുവെന്നുണ്ടെങ്കിൽ അത് പാൻക്രിയാസിന് കംപ്ലയിൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ഘടകമാണ്. ഇനി മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് രക്തത്തിൽ ട്രൈഗ്ലിസറൈഡ് ക്രമാതീതമായി ഉയരുക, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ ഡയറക്റ്റായിട്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് പകരം അമിതമായി ട്രൈഗ്ലിസറൈഡ് വർദ്ധിക്കുന്ന ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതും പാൻക്രിയാസിലെ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. മറ്റൊന്ന്, നമുക്ക് അമിതമായി മധുരത്തോടുള്ള ക്രേവിങ് വരിക, മധുരം കഴിക്കണം എന്നുള്ള തോന്നൽ, അരി ആഹാരത്തോടുള്ള കൂടുതലുള്ള ക്രേവിങ്, ഇതെല്ലാം തന്നെ നമുക്ക് പാൻക്രിയാസിലെ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ചിലതരം ഭക്ഷണങ്ങൾ പതിവായി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാൻക്രിയാസിലെ കോശങ്ങളെ നശിക്കുന്നതിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ചില ഭക്ഷണങ്ങളുണ്ട്. നാരങ്ങ പതിവായി കഴിക്കുക, ഇരട്ടിമധുരം. ഇരട്ടിമധുരം എന്ന് പറഞ്ഞാൽ ലിക്കറൈസ് എന്ന് പറയും. നമ്മുടെ നാട്ടിലുള്ള പച്ചമരുന്ന് കടകളിൽ നമുക്ക് ഇരട്ടിമധുരമെന്നോ അതിമധുരമെന്നോ എന്ന് പറയുന്ന നമുക്കൊരു ചെടിയുടെ വേരാണ്, അതിൻ്റെ പൊടിയും ലഭ്യമാണ്. സോ ഇത് പതിവായി കഴിക്കുന്നത് പാൻക്രിയാസിലെ കോശങ്ങൾ നശിക്കാതിരിക്കാൻ സഹായിക്കും. വെളുത്തുള്ളി പതിവായി കഴിക്കുന്നത് പാൻക്രിയാസിലെ കോശങ്ങൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വെസ്റ്റ് ഇന്ത്യൻ ചെറി, നമ്മുടെ വീടുകളിൽ വളരെ കോമൺ ആയിട്ട് വളരുന്ന, ആർക്കും വളർത്താൻ പറ്റുന്ന സസ്യമാണ്, വളരെ ചെറിയൊരു സസ്യമാണ് ചെറി. ഇതിൻ്റെ ഫ്രൂട്ട്സ് പതിവായി ദിവസവും രാവിലെ കഴിക്കുന്നത് നിങ്ങൾക്ക് യൂറിക് ആസിഡ് കുറയാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പാൻക്രിയാസിലെ കോശങ്ങൾക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഇന്ന് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് ലഭിക്കുന്ന ബ്രോക്കോളി പാൻക്രിയാസിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചുവപ്പ് കളറിലുള്ള മുന്തിരി, ഗ്രേപ്സ് കഴിക്കുന്നത് പാൻക്രിയാസിലെ കോശങ്ങൾക്ക് വളരെ നല്ലതാണ്. ചീര നമ്മുടെ ഭക്ഷണത്തിൽ പതിവായി ഉൾപ്പെടുത്തുക, ഇത് പാൻക്രിയാസിലെ കോശങ്ങളെ നിലനിർത്താൻ സഹായിക്കും. അതുപോലെ തന്നെ മധുരക്കിഴങ്ങ്, അത് നമുക്ക് വളരെ കോമൺ ആയിട്ട് കിട്ടുന്നുണ്ട്, നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതുമാണ്, എന്നാൽ മലയാളികൾ ഉപയോഗിക്കാറില്ല. മധുരക്കിഴങ്ങ് പതിവായി കഴിക്കുന്നത് നമ്മുടെ പാൻക്രിയാസിലെ കോശങ്ങളെ നശിക്കാതെ നമുക്ക് തടയാൻ സാധിക്കും. മറ്റൊരു പ്രധാന ഭക്ഷണം തൈരാണ്. തൈര് പതിവായി കഴിക്കുന്നത് പാൻക്രിയാസിലെ കോശങ്ങളെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കും. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ, കാരണം ഓരോ വീട്ടിലും ഇന്ന്
പ്രമേഹ രോഗമുള്ള ഒന്നോ രണ്ടോ പേരെങ്കിലും ഉള്ളതാണ്. സോ പ്രമേഹ രോഗമുള്ളവരാണെങ്കിലും പ്രമേഹ രോഗത്തിന് സാധ്യതയുള്ളവരാണെങ്കിലും നമ്മുടെ പാൻക്രിയാസിൻ്റെ ആരോഗ്യം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.